വിഘടനവാദികളും തീവ്രവാദികളും പാകിസ്ഥാൻ സൈന്യവും സോഷ്യൽ മീഡിയയിലൂടെ കശ്മീരിലെ ജനങ്ങളെ ജിഹാദിന് പ്രേരിപ്പിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറഞ്ഞത്. വാദങ്ങളെല്ലാം പൂർത്തിയായി. ഹർജി വിധി പറയാനായി കോടതി മാറ്റിവെച്ചു. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഒരു കൂട്ടം അപ്പീലുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് എൻ വി രമണ, ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി, ജസ്റ്റിസ് ബി ആർ ഗവായ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. ജമ്മു കാശ്മീരിൽ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിന്റെ പേരിൽ 7 ദശലക്ഷം ജനങ്ങളെ പൂട്ടിയിടാൻ കഴിയില്ലെന്നും മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞു. നിയന്ത്രണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കശ്മീർ ടൈംസ് എഡിറ്റർ അനുരാധ ദാസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വൃന്ദ ഗ്രോവറും വാദിച്ചു. എന്നാൽ വിഘടനവാദികളും തീവ്രവാദികളും പാകിസ്ഥാൻ സൈന്യവും സോഷ്യൽ മീഡിയയിലൂടെ കശ്മീരിലെ ജനങ്ങളെ ജിഹാദിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രതിരോധ നടപടികളിൽ കാരണം ഒരു ജീവൻ പോലും നഷ്ടപ്പെടുകയോ ഒരാൾക്ക് പോലും വെടിയുണ്ട പോലും ഏൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചു. ഈ വർഷം ആഗസ്റ്റ് 5 നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി കൊടുക്കുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കാണിക്കുകയും ചെയ്തു. അന്നുതൊട്ട് വിവിധ പാകിസ്ഥാൻ തീവ്രവാദി സംഘടനകളും ആഭ്യന്തര തീവ്രവാദികളും വിഘടനവാദികളും പാകിസ്ഥാൻ സൈന്യവും സർക്കാരും എന്തിനേറെ ഇങ്ങ് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ എല്ലാവരും കട്ടക്കലിപ്പിലാണ്. പക്ഷേ എത്ര കുരിപൊട്ടിയിട്ടും കാര്യമില്ല. കാരണം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, കേന്ദ്ര സർക്കാരാണ്, NDA ആണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.